സഡൻ കാർഡിയാക് അറസ്റ്റ് അതല്ലെങ്കിൽ ഹൃദയസ്തംഭനം അതൊരു കോമൺ പ്രോബ്ലം ആണ് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോഴും 50% ആൾക്കാരും ഹൃദയസ്തംഭനം ഉണ്ടായി മരണപ്പെടുമ്പോൾ 50% ആൾക്കാർക്കും അവർക്ക് നേരത്തെ ഹാർട്ടിൻ്റെതോ ആയ അസുഖമോ മറ്റൊരു ശാരീരിക വൈകല്യമോ ഇല്ലാത്തവരായിരിക്കും. അതിൽ കൂടുതൽ ആൾക്കാർക്കും ഒരു കൃത്യമായ കാരണം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സൂചന ഇല്ലാതെ മരണം സംഭവിക്കാമെന്നുള്ളത് കൊണ്ടാണ് ഇത് കണ്ടുപിടിക്കാനും ഇതിനെതിരെ പ്രതിവിധി എടുക്കാനും ഇപ്പോഴും പലർക്കും സാധിക്കാത്തത്. പ്രായത്തിൻ്റെ പ്രായം എത്ര എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് ഈ റിസ്ക് എങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ത് കാരണം കൊണ്ടാണ് ഇതുണ്ടാകുന്നത് എന്ന് കൂടുതൽ മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് 40 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരാൾ പെട്ടെന്ന് മരണപ്പെടുകയാണെങ്കിൽ പോലും അത് കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം, അതാണ് പ്രധാന കാരണം. പക്ഷേ 40 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു വ്യക്തി പെട്ടെന്ന് മരണപ്പെടുകയാണെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് കൂടാതെ മറ്റു പല കാരണങ്ങളും കൊണ്ടും അങ്ങനെ സംഭവിക്കാം. അപ്പം ആ ഒരു വ്യത്യാസം ഇപ്പോഴും പലർക്കും വ്യക്തമല്ല എന്നുള്ളതാണ്. ചില റെയർ പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വളരെ പ്രായം കുറഞ്ഞ ആളുകളിൽ ജനിതകമായ ഹൃദ്രോഗങ്ങൾ കാരണമാണ് എന്ന് പറയാറുണ്ട്. പലപ്പോഴും ഈ ജനിതകമായ ഹൃദ്രോഗങ്ങൾ തിരിച്ചറിയാനും വളരെ വൈകാറുണ്ട്. അപ്പം ഇത്തരം അവസ്ഥകളിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് നേരത്തെ അനുഭവപ്പെടാറുണ്ടോ? ജനിതകമായ കാരണങ്ങൾ ഇപ്പം 40 വയസ്സിൽ താഴെ എടുക്കുകയാണെങ്കിൽ ജനിതകമായ, അതായത് രക്തക്കുഴലിന് ബ്ലോക്ക് കൂടാതെയുള്ള മറ്റു കാരണങ്ങളാണ് നമ്മളിപ്പോൾ പാരമ്പര്യം ഒരു ഘടകമാണ് അതിൽ. അതിൽ മസിൽ, ഹാർട്ടിൻ്റെ മസിലിൻ്റെ അസുഖം, ഉദാഹരണത്തിന് കാർഡിയോ മയോപ്പതീസ് എന്ന് പറയും. ഒരു ഉദാഹരണത്തിന് ഹൈപ്പർട്രോഫിക് കാർഡിയോ മയോപ്പതി, ഹാർട്ടിൻ്റെ മസിലിൻ്റെ അല്ലെങ്കിൽ പേശികളുടെ വണ്ണം കൂടിയിട്ട് പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള അബ്നോർമൽ ഹാർട്ടിൻ്റെ ഇടിപ്പ് ഉണ്ടാവുകയും പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്യാം. അതൊരു കോമൺ കോസാണ്. പിന്നെ ഉള്ളത് ഹാർട്ടിൻ്റെ പേശികളെ ബാധിക്കുന്ന ഇൻഫ്ലമേഷൻ, മയോകാർഡൈറ്റിസ് എന്ന് പറയും. അത് വൈറൽ ഫീവർ വന്നിട്ടാകാം, അല്ലാതെയാകാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. ചില അസുഖങ്ങളിൽ നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ നേരത്തെ മുൻകൂട്ടി കാണാനുള്ള ചില സാഹചര്യങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് രോഗിക്ക് നെഞ്ചിടിപ്പുണ്ടാകാം, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഒരു തലകറക്കം വന്ന് വീഴുകയോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിരിക്കാം. അതൊക്കെ ചിലപ്പോൾ നമ്മൾ കൂടുതൽ പരിശോധനകളിൽ ഹാർട്ടിൻ്റെ മസിലിന് അസുഖമുണ്ടെന്നും അപ്പോൾ ഇത് വീണ്ടും സംഭവിക്കാതിരിക്കാനും മരണത്തിലേക്ക് പോകാതിരിക്കാനും ഉള്ള പ്രതിവിധികൾ എടുക്കാൻ സഹായിക്കും.